നമസ്കാരം. അങ്കമാലി ഡയറിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് പതിവ് പോലെ തന്നെ ഒരു ടീസറിൻ്റെ റിയാക്ഷനുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ ഭീഷ്മപർവം. സിനിമയുടെ ടീസർ പുറത്തു വന്ന് നിമിഷങ്ങളെ ആയിട്ടുള്ളൂ. ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ വലിയൊരു സന്തോഷമുണ്ട്. കാരണം അമൽ നീരദ് എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് സിനിമയിൽ വരാനിരിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചന സിനിമയുടെ ടീസർ കണ്ടപ്പോൾ മനസ്സിലായി. ടീസർ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ടീസർ കണ്ടു കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. ടീസറിനെ കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ എല്ലാവർക്കും ആ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ടീസർ അതിഗംഭീരം തന്നെ എന്ന് തന്നെ പറയാം. ശിവൻകുട്ടി ഇത് തീ തന്നെടേ, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീ ആയിട്ടും തന്നെ ശിവൻകുട്ടി ഇത് ഒന്നൊന്നര മുതൽ തന്നെടേ, അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. സിനിമയിൽ ചെറിയൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ടീസറിൽ ചെറിയൊരു ഭാഗത്ത് നമുക്ക് കേൾക്കാൻ സാധിക്കും മമ്മൂക്ക പറയുന്നത് ശിവൻകുട്ടി മുംബൈക്കാര ജാവോ എന്നൊരു വാക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഭാഗം നമ്മൾ ഈ ടീസർ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളും കണ്ടിരിക്കാം. ആ ഒരു ക്യാപ്ഷൻ തന്നെ നിങ്ങൾ മുന്നിലേക്ക് ഇട്ടു തരികയാണ്. ശിവൻകുട്ടി ഇത് തീ ആയിട്ടും തന്നെ, ഉറപ്പിച്ചോ. ഇത് മാസ് തന്നെയായിരിക്കും, അത് വ്യത്യസ്തമായ ഒരു ശൈലിയിലുള്ള സിനിമ തന്നെയായിരിക്കും. സാധാരണ നമ്മൾ കാണുന്ന ഷൈലോക്ക് മോഡൽ മാസല്ല ഇത്, ക്ലാസും മാസും ചേർന്ന വ്യത്യസ്തമായ, ഇതുവരെ മലയാള സിനിമയിൽ അധികം പരീക്ഷിക്കാത്ത ഒരു ഫോർമുല തന്നെയായിരിക്കും. കാത്തിരിക്കുകയാണ് അമൽ നീരദിൻ്റെ ആ മാജിക്കിന് വേണ്ടി. നമുക്കറിയാം അമൽ നീരദ് സിനിമകളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന്. ഓവറായിട്ടുള്ള മാസ് ആ സിനിമയിൽ കാണുവാൻ നമുക്ക് സാധിക്കില്ല. നമുക്കറിയാം ഒരു തെലുങ്ക് സിനിമയോ തമിഴ് സിനിമയോ അത്തരത്തിൽ കാണിക്കുന്ന ഗിമ്മിക്കുകളൊന്നും തന്നെ അമൽ നീരദിൻ്റെ സിനിമകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെ ഇതുവരെ നമ്മൾ കണ്ടിട്ടുമില്ല. അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സിനിമകളിൽ കാണുന്ന അതേ രീതിയിലുള്ള മാസ് അതുതന്നെയായിരിക്കും ഈ സിനിമയിലെന്ന് വ്യക്തമായ സൂചന നൽകുന്നുണ്ട് ഇതിൻ്റെ ടീസർ. നമുക്കറിയാവുന്ന ചില നടന്മാർ തന്നെയാണ് ചിത്രത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ വരുന്നത്. വരത്തൻ സിനിമയിലെ വില്ലനായിട്ടുള്ള കഥാപാത്രം പറയുന്ന ഒരു സീൻ നമുക്ക് അറിയാം, അത് നമ്മൾ കണ്ടതാണിപ്പോൾ. ശരിക്കുള്ള മൈക്കിളിൻ്റെ മുഖമെന്താണെന്ന് വ്യക്തമാക്കുകയാണ് ആ കഥാപാത്രം. അതിനു മുന്നേ സുദേവ് നായരുടെ ചെറിയൊരു ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട് റിവഞ്ചിനെ പറ്റിയൊക്കെ. അപ്പോൾ അത്യാവശ്യം റിവഞ്ച് സ്റ്റോറി തന്നെയാണ് സിനിമ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. റിവഞ്ചിന് വേണ്ടി മുംബൈയിലേക്ക്, മുംബൈയിൽ നിന്ന് ഇങ്ങോട്ടും വരുന്ന അത്തരത്തിലുള്ള ഒരു മാഫിയ ഗാങ്ങിനെ കുറിച്ചൊക്കെ ആയിരിക്കണം ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നത്. ടീസർ എന്തായാലും രോമാഞ്ചിഫിക്കേഷൻ ഉള്ളത് തന്നെയാണ്. കുറച്ചും കൂടിയും സമയം വേണമായിരുന്നു എന്നുള്ള ഒരു പക്ഷക്കാരാണ് ഞാൻ. ആക്ഷൻ സീക്വൻസ് ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്, എന്നാലും കുറച്ചും കൂടി ആവാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പേഴ്സണൽ അഭിപ്രായമാണ്. ഏതായാലും സിനിമ കാണുക അത്ര തക്കതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഈ ടീസറിന് ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. കുറച്ചും കൂടി ആവാമായിരുന്നു എന്ന് തോന്നുന്നത് വേറൊന്നും കൊണ്ടല്ല, മാസ് ആക്ഷൻ ഫൈറ്റ് രംഗം വെറുതെ ഒരു കട്ടായിട്ട് പോകുന്നുണ്ട്. ഒരു പക്ഷേ ട്രെയിലറിന് വേണ്ടി കാത്തുവെച്ചതായിരിക്കാം അത്. ട്രെയിലർ വരുമ്പോൾ നമുക്കത് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം ഉറപ്പിക്കാം, ഇന്ന് സോഷ്യൽ മീഡിയ ഈ തീ ഐറ്റത്തിൻ്റെ ചൂടറിയുക തന്നെ ചെയ്യും. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോളൂ, നാളെ ഈ സമയമാകുമ്പോഴത്തേനും ട്രെൻഡിങ് നമ്പർ വണ്ണിൽ തന്നെയായിരിക്കും ഭീഷ്മപർവത്തിൻ്റെ ടീസർ. ടീസർ കടന്ന് പിന്നാലെ തന്നെ ട്രെയിലർ ഉടൻ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത മാർച്ച് ആരംഭത്തിൽ തന്നെ ഈ സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 18-ാം തീയതി ലാലേട്ടൻ്റെ ആറാട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങ് തുടങ്ങുകയായി തിയേറ്ററിൽ പൂട്ടിപ്പൂരം. ലാലേട്ടൻ്റെ ആറാട്ട് കൊടിയേറുകയാണ് 18-ാം തീയതി. അന്ന് മുതൽ തിയേറ്ററുകളിൽ ചാകര തന്നെയാണ് വരാനിരിക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് ഒരുപാട് സിനിമകളാണ് മലയാള സിനിമാ പ്രേമികളെ കാത്തിരിക്കുന്നത്. കുറച്ച് നാളത്തെ ആലസ്യത്തിന് ശേഷം തിയേറ്ററുകൾ ഉണരുകയാണ്. ഏതാനും തിയേറ്ററുകളല്ലാതെ കൂടുതൽ തിയേറ്ററൊന്നും തന്നെ ഇതുവരെ തുറന്നിട്ടില്ല. പല സ്ഥലങ്ങളിലും കോവിഡിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം. അതെല്ലാം പിഞ്ചെന്നുകൊണ്ട് ഫെബ്രുവരിയിൽ കൂടുതൽ കരുത്തുറ്റ കഥാപാത്രങ്ങളും കരുത്തുറ്റ സിനിമകളും നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ആറാട്ടോടെ ആരംഭിക്കാനിരിക്കുന്നത്. ആ ഗണത്തിലേക്ക് ഇതാ മമ്മൂക്കയുടെ സ്വന്തം ഫയർ ബ്രാൻഡ് ഐറ്റം എത്തുകയാണ്. എല്ലാവരും കാത്തിരുന്ന മൈക്കിളിൻ്റെ ഭീഷ്മപർവം. എന്താണ് ഭീഷ്മപർവം, എന്താണ് മൈക്കിളിൻ്റെ കഥ എന്നൊക്കെ അറിയാൻ തിയേറ്ററുകളിൽ ചിത്രം റിലീസ് ചെയ്യുന്നതുവരെ കാത്തിരിക്കണം. ഒരു കാര്യം ഉറപ്പിക്കാം, സ്റ്റൈലിഷ് ഗാങ്സ്റ്റർ സ്റ്റോറി ആയിരിക്കും ഈ സിനിമ എന്ന്. കിടിലൻ മാസും കിടിലൻ ആക്ഷൻ രംഗങ്ങളും അത്യാവശ്യം നല്ല കുറുക്കി കൊള്ളുന്ന ഡയലോഗുകളും എല്ലാം ചേർന്ന ബിഗ് ബി കണക്കിയ ഒരു സിനിമ തന്നെയായിരിക്കും ഈ സിനിമയെന്ന്.
അതുകൊണ്ട് യുവാക്കൾ വളരെ ആകാംക്ഷയോടെ ആവേശത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ടീസർ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പറയാനുള്ളതെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ആ ഒരു കാര്യം നിങ്ങൾ രേഖപ്പെടുത്തുക. ഏതായാലും ഈ ഒരു ടീസർ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയും ഒപ്പം തന്നെ വിജയാശംസകൾ നേരുകയും ചെയ്യുകയാണ്. അങ്കമാലിഡേറി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ചിത്രത്തിൻ്റെ റിലീസിംഗ് ഡേറ്റിന് വേണ്ടി. നമുക്കറിയാവുന്നതുപോലെ തന്നെ മാർച്ച് ഫസ്റ്റ് വീക്കിൽ ഈ സിനിമ റിലീസാവും. അപ്പോൾ നമുക്ക് തിയേറ്ററുകളിൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ വരാനിരിക്കുന്ന സിനിമകളെല്ലാം തന്നെ കാണും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാണാൻ തന്നെയാണ് ഞങ്ങളുടെ കാത്തിരിപ്പ്. നിങ്ങൾക്ക് ഈ ചാനൽ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനാ താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുവാനും പ്രത്യേകം താല്പര്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.